സഭയുടെ മതബോധന പഠന കളരിയിൽ 801 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വാസത്തിൻ്റെ നിക്ഷേപം നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിലൂടെ അത് ലോകം മുഴുവനിലേക്കും കൈമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 540 ഖണ്ഡികയാണ്. 540 ഖണ്ഡികയുടെ മാർജിനിലേക്ക് നമ്മൾ പോവുകയാണ്. അതൊന്നുകൂടി വായിക്കാൻ തോന്നുകയാണ്. 540 ഖണ്ഡിക ഇന്ന് 801 26:10-23. 540 നമ്മൾ ക്രിസ്തു രഹസ്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 800 എപ്പിസോഡ് പ്രമാണിച്ച് പലരും സന്ദേശങ്ങൾ അയച്ചു. ഈ വിശദമായ ഈ പഠനം നമ്മൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര അജ്ഞരായിരുന്നേനെ. എന്തിനെക്കുറിച്ച് അജ്ഞരായിരുന്നേനെ? കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ച് തന്നെ. നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ വിശദമായിട്ട് പഠിക്കാൻ അതിൽ നിന്ന് നമുക്ക് ഉൾക്കാഴ്ച കിട്ടിയത്. ആ പഠനം കൊണ്ട് തന്നെ നമ്മൾ വളരെ വലിയൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇത് വളരെ പ്രധാനം. 540 ദൈവപുത്രൻ ഏത് വിധത്തിലുള്ള മിശിഹ ആണെന്ന് യേശു നേരിട്ട പ്രലോഭനങ്ങൾ വെളിപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ പഠിക്കുമ്പോഴാണ് ഈ പ്രലോഭനങ്ങളെ ഈശോ വിജയിച്ചിരിക്കുന്നുവെന്നും നമ്മൾ ഓരോരുത്തർക്കും ആ വിജയിച്ച അവസ്ഥ ദൈവം സമ്മാനിക്കുന്നുവെന്നും കൂടി നമ്മളിപ്പോൾ ഇതിലെ മനസ്സിലാക്കുകയാണ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം. പ്രലോഭനം എന്താ? നുണയാണ്. പ്രലോഭകൻ വരുന്നത് നുണ പറഞ്ഞുകൊണ്ടാണ്. എല്ലാം നുണ. എന്നാൽ ആ നുണകളുടെ മേൽ ഈശോ വിജയിച്ചിരിക്കുന്നു. പിശാച് നിർദ്ദേശിക്കുന്ന രീതിയോ മനുഷ്യർ വിഭാവനം ചെയ്യുന്ന രീതിയോ അല്ല. പത്രോസ് പറഞ്ഞില്ലേ, അമ്മ പോവണ്ട, അതാണ് മനുഷ്യർ വിവാഹം ചെയ്ത രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രലോഭകനെ അവിടെ നിന്ന് നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തിയത്. ഹല്ലേലൂയാ. പ്രലോഭകനെ അങ്ങ് നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന വലിയ സത്യം നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. അവിടെ 40 ദിവസത്തെ വലിയ നോമ്പിലൂടെ സഭ ഓരോ വർഷവും മരുഭൂമിയിലെ യേശുവിൻ്റെ രഹസ്യവുമായി താതർമ്യം പ്രാപിക്കുന്നു. കേട്ടോ, മരുഭൂമിയിലെ പരീക്ഷയായിട്ടെന്നല്ല, യേശുവിൻ്റെ രഹസ്യം, മരുഭൂമിയിലെ യേശുവിൻ്റെ രഹസ്യവുമായിട്ട്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 2119 ഒരു ദിവസം പഠിച്ചു, 2849 പഠിച്ചു. ഇത് പഠിച്ചത് പോരാന്നാണ് എൻ്റെ വിചാരം. ഇനി ഇതിൽ കൂടുതൽ നമ്മളെന്ത് പറയാനാ? പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രലോഭനങ്ങളെ നമ്മൾക്ക് വിജയിക്കണമെങ്കിലുള്ള ഒരേ ഒരു വഴി, നമ്മുടെ പ്രാർത്ഥന കൂട്ടണം, നമ്മുടെ പ്രാർത്ഥന വ്യത്യാസമുണ്ടാകണം, നമ്മുടെ പ്രാർത്ഥന യേശുവിൽ കേന്ദ്രീകൃതമായിരിക്കണം, യേശു തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കണം. സ്നേഹമുള്ളവരെ, ഞാൻ നമ്മളിവിടെ ഒരുപാട് ഓട്ടപ്പാച്ചിലുകളാണ് ഈ കാലഘട്ടത്തിൽ. ഞാനൊന്നും വിമർശിക്കുന്നില്ല. കർത്താവ് തക്ക സമയത്ത് ഓരോരുത്തർക്കും ജ്ഞാനം കൊടുക്കും. നമ്മളിങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. എവിടെയാണ് കിട്ടണത്? എന്നാൽ നമുക്ക് തന്നതിനെ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നില്ല. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ. വെള്ളച്ചാട്ടത്തിൻ്റെ അകത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. പറ്റുമോ?
അതുപോലെ ശക്തമാണ് അത്. എന്നാൽ അതിൻ്റെ എരമ്പല് അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നാൽ മതി നമ്മളിൽ ആഴമായ ദൈവാനുഭവം ഉണ്ടാവും, അനുഭവം ഉണ്ടാവും. നമ്മൾ ഈ കാണുന്ന ഓട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ശാന്തമായി ഈ നമ്മിൽ വസിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും തോൽപ്പിച്ച കർത്താവ് നമ്മളിലുണ്ട് എന്നുള്ള ആ അവബോധത്തിലും ആ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ശാന്തമായി ഇരിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നമ്മളിവിടെ വളരെ പ്രധാനമായ ഒരു ടൈറ്റിലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, 519. ക്രിസ്തുവിൻ്റെ സമ്പത്ത് മുഴുവൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സമ്പത്ത് മുഴുവൻ എല്ലാവർക്കും വേണ്ടിയാണ്. അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. നന്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, സിൻസ് ദീസ് റിച്ചസ് ആർ ഫോർ എവരി ഇൻഡിവിജ്വൽ ആൻഡ് ആർ എവരിബഡീസ് പ്രോപ്പർട്ടി. അതെല്ലാവരുടെയും സമ്പത്താണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്ന് മാത്രമല്ല, എല്ലാവരുടെയും പ്രോപ്പർട്ടിയാണ്. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആദ്യത്തെ എൻസിക്ലിക്കൽ റിഡംഡർ ഹോംനിസ് എന്ന എൻസിക്ലിക്കലിൻ്റെ 11-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനത്തെ സെൻറ്റൻസാണ്. ഹല്ലേലൂയ. ക്രിസ്തു തനിക്ക് വേണ്ടിയല്ല, പ്രത്യുത നമുക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതം നയിച്ചത്. അതാണ് നമ്മൾ ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്കല്ല, അല്ല, ഈശോ ഒറ്റയ്ക്കല്ല ബലിയർപ്പിച്ചത്. ഈശോ ബലി അർപ്പിക്കുമ്പോഴും ഈശോയുടെ മനുഷ്യാവതാരത്തിൽ പറന്നപ്പോഴും എമ്മാനുവേലായിക്കൊണ്ട് നമ്മളും കൂടി ചേർന്നാണ് ഈശോ പറന്നത് തന്നെ. ഈശോ പറന്നു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തൻ്റെ ജീവിതം മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി അവിടെ നിന്ന് മനുഷ്യാവതാരം മുതൽ, മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി രക്ഷയ്ക്കും വേണ്ടി ഉള്ള അവിടുത്തെ മനുഷ്യാവതാരം ഉണ്ടോ? മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള അവിടുത്തെ മനുഷ്യാവതാരം. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. കിട്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ആ പ്രാർത്ഥനയുടെ അവസാനത്തെ ഗദ്യരൂപം ഇതാണ്. തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ ആചരിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ, തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് പീലാസുകൊണ്ട് കാസയിൽ 3 പ്രാവശ്യം മുട്ടുന്നു. മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ 2-ാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഇവിടുത്തെ ആ പദ്യരൂപം, ഗാനരൂപം എങ്ങനെയാണ്? മിശിഹ കർത്താവിൻ തിരുമേ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോട് ബലിപീഠേ ഫുൾ സ്റ്റോപ്പ്. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹ കർത്താവിൻ തിരുമേ നിണവുമിതാ. അപ്പോൾ ഇവിടെ എന്താണ് ഈ സമർപ്പണത്തിൽ നമ്മൾ സമർപ്പിക്കുന്നത്? എന്താ അവിടെ സമർപ്പിക്കുന്നത്? അവിടെ സമർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത നമ്മളെല്ലാവരും ആയിരിക്കുന്ന സഭയാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരരക്തമായി മാറിയിരിക്കുന്നു, ഈശോയുടെ അവയവങ്ങളായി മാറിയിരിക്കുന്നു. മിശിഹ കർത്താവിൻ തിരുമേ നിണവുമിതാ
നിശിഹാ കർത്താവിൻ തിരുമയ നിണവും ഇവിടെ ഈ ആരാധനാ സമൂഹവും ഈ വൈദികനും ഈ കത്തോലിക്ക സഭ മുഴുവനും പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് വിശ്വാസികളായിരിക്കുന്ന നാം എല്ലാവരും മിശിഹാ കർത്താവിൻ്റെ തിരുമയ നിണവുമാണ്. ഒരുപക്ഷെ നമുക്കൊരു മൂന്ന് തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും, ഈ ബലിയർപ്പിക്കുന്ന നമ്മളെല്ലാവരും വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതിലൂടെ സത്യം തന്നെയായ അവതീർണ വചനമായ യേശു അങ്ങനെ ആ സൃഷ്ടി കർമ്മത്തിലൂടെ തന്നെ നമ്മളിലുണ്ടോ? 27 എന്താണ് ഉണ്ടോ? CCC 27 പറയുന്നത്, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രം അവൻ കണ്ടെത്തുന്നു. ദൈവത്തിൽ മാത്രം, ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും, ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും അവനെ സൃഷ്ടിച്ചു. അപ്പോൾ ആ രീതിയിൽ എല്ലാ സൃഷ്ടികളും എല്ലാ മനുഷ്യരും ആ ഈശോയിൽ ഉണ്ട്, വചനമാവുന്ന ഈശോയിലുണ്ട്. ഇനി രണ്ടാമത്, മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് ഏതെടുക്കണം? മനുഷ്യാവതാരത്തിലൂടെ. ഈ 519 ഇപ്പം 521 നോക്കിക്കോളൂ. 521, ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം നാമും നമ്മുടെ ജീവിതത്തിൽ അവിടത്തോടൊത്ത് അനുഭവിക്കാൻ അവിടെ നിന്ന് നമ്മെ പ്രാപ്തരാക്കുന്നു. കേട്ടോ, അതേ ജീവിതം അവിടെ നിന്ന് നമ്മിൽ നയിക്കുകയും ചെയ്യുന്നു. മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ ഒരു വിധത്തിൽ ഓരോ മനുഷ്യനുമായി സംയോജിച്ചിരിക്കുന്നു. കണ്ടോ, ഇപ്പൊ രണ്ടാമത്തെ ഘട്ടം, നമ്മൾ ദൈവപുത്രനുമായിട്ട് നിത്യവചനമായ യേശുവുമായിട്ട് സംയോജിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഒരു ഘട്ടം, 521, 432, പലതും നമുക്ക് ഒരുപാടുണ്ട് അതിന്. മനുഷ്യാവതാരത്തിനെ കുറിച്ച് 430, 400 വേറെ ഒരു നമ്പർ ഉണ്ടല്ലോ, 461. 460, ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാക്കുകളാക്കാൻ വേണ്ടിയാണ് മജ്ജനം മാംസം ധരിച്ചത്. 460, ദൈവപ്രകൃതിയിൽ നമ്മളെ ഭാഗഭാക്കാകാൻ വേണ്ടിയാണ്. ഇനി മൂന്നാമത് നമ്മൾ യേശുവിൻ്റെ ശരീരത്തിലെ അവയവമാവുന്നത് ഏത് വഴിക്കാണ്? മൂന്നാമത് നമ്മൾ യേശുവിൻ്റെ ശരീരത്തിലെ യേശുവിൻ്റെ അവയവം ആവുന്നത് എങ്ങനെയാണ്? മൂന്നാമത് നമ്മൾ യേശുവിൻ്റെ ശരീരത്തിലെ അവയവം ആവുന്നത് എങ്ങനെയാണ്? മാമോദീസായിലൂടെ. മാമോദീസ മുങ്ങിയർ 1227, മാമോദീസ മുങ്ങിയവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മാമോദീസ മുങ്ങിയവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിലൂടെ ശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്ന സ്നാനമാണ് മാമോദീസ. 1228, അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അനശ്വരമായ വിത്ത് അതിൻ്റെ ജീവദായക ഫലം ഉത്പാദിപ്പിക്കുന്ന ജലത്താലുള്ള സ്നാനമാണ് മാമോദീസ. വിശുദ്ധ അഗസ്തീനോസ് മാമോദീസയെ പറ്റി പറയുന്നു, വചനം ഭൗമിക ഘടകത്തിലേക്ക് പ്രവേശിക്കുന്നു, അതൊരു കൂദാശയായി തീരുന്നു. അപ്പം ഈ മാമോദീസയിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമായി മാറിയിരിക്കുന്നു. വീണ്ടും 1243, മാമോദീസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചു എന്നും ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്തു എന്നും വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. ഈസ്റ്റർ തിരിയിൽ കൊളുത്തിയ മെഴുകുതിരി. അപ്പോൾ
അപ്പൊ ഈ മൂന്ന് അർത്ഥത്തിലൂടെ മൂന്ന് അവസ്ഥയിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ബലിയർപ്പണത്തിൽ മിശിഹാ കർത്താവിൻ തിരുമേനിണവിമിതാ പാവന ബലിപീഠ, ഇതെല്ലാം പറയാൻ കാരണം 519 എന്താ 519? ക്രിസ്തു തനിക്ക് വേണ്ടിയല്ല, പ്രസ്തുത നമുക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതം നയിച്ചത്. നമ്മൾ ഈശോയുടെ പീഡാനുഭവം മരണത്തെ അല്ല നോക്കേണ്ട മാത്രം അല്ല നോക്കേണ്ടത്, മറിച്ച് മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള അവിടുത്തെ മനുഷ്യാവതാരം മുതൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ മരണവും നമ്മുടെ നീതീകരണത്തിനുള്ള അവിടുത്തെ പുനരുത്ഥാനവും വരെ നമുക്ക് വേണ്ടി അവിടുന്ന് ജീവിച്ചു. അവിടെ നിന്ന് ഇപ്പോഴും പിതാവിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി വാദിക്കുന്നതാണ്, അവിടെ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ എന്നും ജീവിക്കുന്നു, അവിടെ നിന്ന് നമുക്ക് വേണ്ടി ജീവിതം ജീവിച്ചതും സഹിച്ചതും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സംവഹിച്ചുകൊണ്ട് എന്നും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലകൊള്ളുന്നു. ഇവിടെ വിശുദ്ധ കുർബാനയിലെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം 1368 വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കുർബാന സഭയുടെ കൂടെ ബലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ തൻ്റെ ശിരസിൻ്റെ സമർപ്പണത്തിൽ ഭാഗമാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മിശിഹാ കർത്താവിൻ തിരുമേ, ഇപ്പൊ ക്ലിയർ ആയോ? ഇത് ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ എന്ന് കൈയടിച്ച് പാസാക്കണം. ഇപ്പോ കുർബാന സഭയുടെ കൂടെ ബലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ തൻ്റെ ശിരസിൻ്റെ സമർപ്പണത്തിൽ ഭാഗമാക്കാകുന്നു. അവിടത്തോടുകൂടെ അവൾ മുഴുവനായി സമർപ്പിക്കപ്പെടുന്നു. ഉണ്ടോ? അപ്പൊ ഈശോയുടെ ബലി എന്ന് പറഞ്ഞാൽ എമ്മാനുവേലിൻ്റെ ബലിയാണ്. എമ്മാനുവേലിൻ്റെ ബലി എന്ന് പറഞ്ഞാൽ ഈശോയും നമ്മളും ഒരുമിച്ചാണ്. അപ്പൊ 1368 വളരെ പ്രധാനമായി നമ്മൾ ഈ കുർബാന നമ്മൾ ഇന്ന് മുതൽ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ മാത്രമല്ല ബലി അർപ്പിക്കുന്നത്. ഇത് ഇവിടെ 1362 മുതൽ നമ്മൾ പഠിച്ചതാണ്. ക്രിസ്തുവിൻ്റെയും അവിടുത്തെ ശരീരമായ സഭയുടെയും യാഗമായ അനുസ്മരണം. അനുസ്മരണം എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, സന്നിഹിതമാക്കലാണ് അനുസ്മരണം എന്നുള്ള വാക്ക്, സന്നിഹിതമാക്കൽ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു മാത്രമല്ല ബലി അർപ്പിക്കേണ്ടത്. ജനനം മുതൽ നമ്മളെല്ലാം ക്രിസ്തുവിനോട് കൂടെയാണ്. ജനനം മുതൽ, അതാണ് 519 പറയുന്നത്. ക്രിസ്തു തനിക്ക് വേണ്ടിയല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്, പ്രത്യുത നമുക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതം നയിച്ചത്. വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന് പുറത്തു നിന്നുകൊണ്ടല്ല നയിച്ചത്, നമ്മളെ തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ച മനുഷ്യാവതാരത്തിലൂടെ. അവതീർണ വചനം, അതായത് പിതാവിനോട് സത്തയിൽ ഒന്നായിരുന്ന അദൃശ്യനായിരുന്ന ആ വചനം നമ്മുടെ ശരീരം സ്വീകരിച്ചു, അതാണ് ആദ്യത്തെ ബലി, അതാണ് ആദ്യത്തെ സമർപ്പണം. നമ്മുടെ ശരീരം സ്വീകരിച്ചു മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള അവിടുത്തെ മനുഷ്യാവതാരം മുതൽ. അപ്പോൾ നമ്മൾ മനുഷ്യാവതാരത്തിൽ ഈശോയുടെ ശരീരത്തിലായി. ആ ശരീരത്തോടുകൂടിയാണ് ഈശോ ബലിയർപ്പണം ഗാവുൽത്തായിൽ അർപ്പിക്കുന്നത്. അപ്പോൾ ആരാണ് അവിടെ അർപ്പിക്കുന്നത്? ഈശോ മാത്രമാണോ? ഈശോയും നമ്മളും കൂടിയാണ് അർപ്പിക്കുന്നത്. അതാണ് 1368 പറയുന്നത്. 1368 പറയുന്നത് കുർബാന സഭയുടെ കൂടി ബലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ തൻ്റെ ശിരസിൻ്റെ സമർപ്പണത്തിൽ ഭാഗമാക്കാകുന്നു. അവിടത്തോടുകൂടെ അവൻ മുഴുവനായി സമർപ്പിക്കപ്പെടുന്നു.
അവൾ അവൾ അവരല്ല അവൾ അവൾ എന്ന് പറഞ്ഞാൽ സഭ മുഴുവനായി സമർപ്പിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കു വേണ്ടി പിതാവിൻ്റെ മുൻപാകെ അവിടുന്ന് വഹിക്കുന്ന ഈ മധ്യസ്ഥത്തോട് സഭ തന്നെ തന്നെ ചേർക്കുന്നു. കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ബലി അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെയും ബലിയായിത്തീരുന്നു. ഹല്ലേലൂയാ. കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ബലി അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ബലിയായിത്തീരുന്നു. ഇപ്പം ആരാ അവിടെ ബലിയർപ്പിക്കണേ? ക്രിസ്തു മാത്രമാണോ? ക്രിസ്തു മാത്രമാണോ അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെയും ബലിയായിത്തീരുന്നു. ഹല്ലേലൂയാ. വിശ്വാസികളുടെ ജീവിതം ഇനിയാണ് നമ്മുടെ കാര്യം. അവരുടെ സ്തുതിയും സഹനവും, അവരുടെ സഹനവും പ്രാർത്ഥനയും അധ്വാനവും എല്ലാം ക്രിസ്തുവിൻ്റെതിനോട് അവിടുത്തെ സമഗ്ര സമർപ്പണത്തോട് ചേർക്കപ്പെടുന്നു. അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു. അൾത്താരയിൽ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്ത്യാനികളുടെ എല്ലാ തലമുറകൾക്കും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് തങ്ങളെ തന്നെ ചേർക്കാൻ സാധ്യത നൽകുന്നു. സ്നേഹമുള്ളവരെ, ഇത്തിരി അധികപ്പെട്ടായോ എന്ന് സംശയം. എനിക്ക് ഭയങ്കര ആവേശം കൊള്ളുകയാണ് ഈ ബലിയർപ്പണം എന്ന് പറയുന്നത് ഈശോ മാത്രമായിട്ട് അർപ്പിക്കുന്നതല്ലേ അല്ല എന്നുള്ള വലിയ ഒരു കണ്ടെത്തലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ പണ്ട് നമ്മൾ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ അത് കുറേയും കൂടി വ്യക്തമാകുകയാണ്. അതായത് സൃഷ്ടിപരമായിട്ട് തന്നെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുണ്ട്. കാരണം വചനമാണ് നമ്മളെ സൃഷ്ടിച്ചത്. മനുഷ്യാവതാരത്തിലൂടെയും നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുണ്ട്. എന്നാൽ ജ്ഞാനസ്നാനത്തിലൂടെയോ നമ്മൾ മറ്റൊരു ക്രിസ്തുവാക്കി മാറിയിരിക്കുന്നു. ഇനി എന്ത് വേണം? ഇനി എന്ത് വേണം പറയും? അപ്പോൾ ഞാൻ ഈ മൂന്ന് പോയിൻ്റ് എടുക്കുകയാണ്. ഈ മൂന്ന് പോയിൻ്റ് അങ്ങനെ ഈ ത്രിവിധ രീതിയിൽ നമ്മൾ ക്രിസ്തുവുമായിട്ട് ഒന്നാണ്. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഞാൻ ഈ കുർബാനയുടെ ഈ പ്രാർത്ഥന എന്നെ വളരെയധികം ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ അടുത്ത വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമൊക്കെ വിശുദ്ധ കുർബാന എങ്ങനെ അനുഭവത്തിലാക്കാമെന്നതിനെക്കുറിച്ച് അരമുക്കാം മണിക്കൂർ കൊണ്ടൊരു ക്ലാസ് കൊടുക്കാൻ ഇവിടെ സമയമില്ല ആർക്കും. അതിലെൻ്റെ ഒരു എളിയ പരിശ്രമം ഇതാണ്, വിശുദ്ധ കുർബാന അനുഭവമാകാൻ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ആശയം എടുക്കണം. ഇത് നിങ്ങൾ ഇന്ന് തന്നെ കുർബാനയിൽ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളൊന്ന് കുർബാന അർപ്പിച്ച്, നമ്മൾ ആ കുർബാനയിലെ എല്ലാ ശുശ്രൂഷകളും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഈ അർപ്പണ സമയത്ത്, ഈ സമർപ്പണ സമയത്ത് ഈശോയുടെ മിശിഹാകർത്താവിൻ തിരുമേ നിണവും ഇതാ എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ വെറും അപ്പവും മീനും അല്ല അവിടെ സമർപ്പിക്കുന്നത്. ആ സമർപ്പണത്തിൽ സഭ മുഴുവനുമാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെയാണ് സമർപ്പിക്കുന്നത്. അവിടെ നമ്മൾ അതിൽ പ്രധാനമായ ഒരു പങ്കാളിയാണ് എന്ന ബോധ്യത്തിലൊന്ന് ഇന്ന് തന്നെ നിങ്ങൾ കുർബാന അർപ്പിച്ചിട്ട് എനിക്ക് ഒരു ഫീഡ്ബാക്ക് തായോ, നിങ്ങൾക്ക് അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മളിവിടെ നിർത്തേണ്ടി വരികയാണ്. ഓ 519. അപ്പോൾ 519-നെ ഒന്നുകൂടി നമ്മൾ വായിക്കുമ്പോൾ എന്താണ് 519-ൽ പറയുന്ന പ്രധാന കാര്യം? ക്രിസ്തുവിൻ്റെ സമ്പത്ത് മുഴുവൻ. എന്താ ക്രിസ്തുവിൻ്റെ സമ്പത്ത്? ഇവിടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ഭൗതികമായി ചിന്തിക്കരുത്. ക്രിസ്തുവിന് ഭൗതികമായ ഒരു സമ്പത്തും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ ക്രിസ്തുവിൻ്റെ സമ്പത്ത്? സ്വർഗം, ഭൂമിയും സകലതും ക്രിസ്തുവിൻ്റെതാണ്. രക്ഷാകര രഹസ്യങ്ങളും ക്രിസ്തുവിൻ്റെ സമ്പത്ത് മുഴുവൻ എല്ലാവർക്കും വേണ്ടിയാണ്. അതെല്ലാവരുടെയും സമ്പത്താണ്, എല്ലാവരുടെയും പ്രോപ്പർട്ടിയാണ്. ക്രിസ്തു തനിക്ക് വേണ്ടിയല്ല,
കൃത്യത നമുക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതം നയിച്ചത്. മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള, ഇത് വിശ്വാസ പ്രമാണത്തിലെ വാക്കുകളാണ് അല്ലേ, മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി അവിടെ നിന്ന് മനുഷ്യനായി ശരീരം ധരിച്ച് മനുഷ്യ 185 വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളാണത്. മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി അവിടെ നിന്ന് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചു മനുഷ്യനായി പിറന്നു. 185 വേണ്ടോ എല്ലാവർക്കും? അതാണ് വിശ്വാസ പ്രമാണത്തിൽ, മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി കണ്ടോ. പിന്നെ അടുത്തും ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം. പരിശുദ്ധാത്മാവേ നന്ദി. ഈശോയുടെ പ്രലോഭനത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈശോയുടെ ആ ബലിയർപ്പണത്തിൻ്റെ ഭാഗമാണ് ഈശോയുടെ ജീവിതം മുഴുവനും. അതിലെ പ്രധാന ഭാഗമാണ് ഈശോയുടെ 40 ദിവസത്തെ പ്രാർത്ഥനയും ഈശോയുടെ ഉപവാസ പ്രാർത്ഥനയും ഈശോ എല്ലാ പ്രലോഭനങ്ങളുടെ മേലും വിജയിച്ച ഭാഗം. ആ പ്രലോഭനങ്ങളുടെ മേൽ വിജയിച്ചത് കുരിശിലുള്ള വിജയത്തിൻ്റെ മുന്നോടിയായിരുന്നു. അത് ഇവിടെ ആരംഭിച്ചു, ഇവിടെ ആരംഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.